ബ്രസീലിയൻ ഇതിഹാസം റോബർട്ടോ കാർലോസിന് ശേഷം ഒഴിഞ്ഞു കിടന്ന ബ്രസീലിലെ ഇടത് വിങ്ങിലെ വിടവ് നികത്താനെത്തിയത് ദാരിദ്ര്യത്തെ ഫുട്ബോൾ കൊണ്ടുതോൽപ്പിച്ച ഒരു ചുരുളൻ തലമുടിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മാർസലോ വിയേര. 1988 മെയ് 12 റിയോ ഡി ജനേരിയോയിലാണ് മാർസലോ ജനിക്കുന്നത്. അച്ഛൻ മാർസലോ ഡി സിൽവ വിയേര ഫയർമാനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാവട്ടെ റിട്ടയർഡ് അധ്യാപികയും. എന്നിരുന്നാലും ഇവരുടെ ദാരിദ്ര്യത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിനായി അവർ പെടാപാട് വിട്ടു. അച്ഛൻ ഞങ്ങൾക്ക് ഫയർമാന്റെ ഡ്രസ്സും ഉപകരണങ്ങളും കാട്ടിത്തരും, ഞങ്ങൾ ഒരിക്കലും ആ ജോലി സ്വീകരിക്കാതിരിക്കാൻ. കാരണം ആ ജോലി പട്ടിണി മാത്രമായിരുന്നു ഞങ്ങൾക്ക് നൽകിയിരുന്നത്. മാർസലോയുടെ തന്നെ വാക്കുകളാണിവ. മാർസലോയ്ക്ക് ഒരു കൊച്ചു സഹോദരി കൂടിയുണ്ട്, ജൂലിയ വിയേര എന്നാണ് അവളുടെ പേര്. തന്റെ കൊച്ചു വീട്ടിലെ ദാരിദ്ര്യത്തിനിടയിൽ നിന്ന് അദ്ദേഹം ഫുട്ബോളിനെ സ്നേഹിക്കാൻ പഠിച്ചു. ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്തു. ചെറുപ്പത്തിൽ തെരുവുകളിൽ പന്ത് തട്ടി നടന്ന അവൻ 10 വയസ്സ് മുതൽ ഫുട്ബോളിനെ പ്രൊഫഷണലായി സമീപിച്ചു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, പ്രാക്ടീസിന് പോകാൻ പണമില്ലായിരുന്നു. അവിടെ അവസാനം അദ്ദേഹത്തിന്റെ രക്ഷക്കെത്തിയത് അദ്ദേഹത്തിന്റെ മുത്തച്ഛനായിരുന്നു. മാർസലോയുടെ മുത്തച്ഛന്റെ പേര് സാൻ പെഡ്രോ. പകലന്തിയോളം പണിയെടുത്ത അദ്ദേഹം അവന് വേണ്ടുന്ന പണം അടച്ചു. ഗ്രൗണ്ടുകളിലും അവനെ അനുഗമിച്ചു. മാർസലോയുടെ മുത്തച്ഛനാണ് മാർസലോ എന്ന കളിക്കാരന്റെ ഉദയത്തിന് കാരണമെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ അന്ന് മാർസലോക്ക് ലഭിച്ച ആദ്യത്തെ പ്രതിഫലം മുഴുവനും മുത്തച്ഛന് നൽകിയത്. താനടിക്കുന്ന ഓരോ ഗോളുകളും മുത്തച്ഛന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരുന്നു. 2014 വേൾഡ് കപ്പ് സമയത്താണ് മാർസലോയുടെ മുത്തച്ഛൻ ഈ ലോകത്തോട് വിട പറയുന്നത്. മാർസലോ 13 വയസ്സിലാണ് ആദ്യത്തെ ക്ലബായ ഫിലോമിയൻസിനു വേണ്ടി കളിക്കാൻ ചെല്ലുന്നത്. 3 വർഷം ക്ലബിന്റെ യൂത്ത് സൈഡിലും പിന്നെ സീനിയർ ടീമിനു വേണ്ടി 30 കളികൾ. അപ്പോഴേക്കും പല 9 ക്ലബുകളും ഓഫറുമായി അദ്ദേഹത്തിന്റെ അടുത്തെത്തി. അങ്ങനെ 2007 ക്ലബ് ഫുട്ബോളിലെ രാജാക്കന്മാരായ റയൽ മാഡ്രിഡിലെത്തി. അന്ന് മുതൽ ഇന്ന് വരെ റയലിന്റെ ഇടതുവിങ്ങിലെ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമാണ് മാർസലോ വിയേര. 2008 തന്റെ കളിക്കൂട്ടുകാരിയും പ്രണയിനിയുമായ ക്ലാരിയസ് ആൽവേസിനെ വിവാഹം കഴിക്കുന്നത്. അവർക്ക് 2 മക്കളുണ്ട്. കാലമേറെ കഴിഞ്ഞാലും കരിയറിന്റെ അവസാനഘട്ടത്തിലും പ്രതിരോധ നിരയിലെ നായകനും അറ്റാക്കിങ്ങിലെ സഹായിയായും കളം നിറഞ്ഞു കളിക്കുന്നു ഈ 31-കാരൻ. മാർസലോ ബ്രസീലിനു വേണ്ടി 2 ഒളിമ്പിക്സിലും 2 വേൾഡ് കപ്പിലും ബ്രസീലിയൻ പിന്നിര കാക്കുകയും ഒരു കോൺഫെഡറേഷൻ കപ്പ് ബ്രസീലിന് നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കും വഹിച്ചു. എന്നുള്ളതിൽ വെച്ച് സ്ട്രൈക്കേഴ്സിനേക്കാളും സ്കിൽസ് ഉള്ള ചുരുക്കം ചില ഡിഫൻഡേഴ്സിൽ ഒരാളാണ് മാർസലോ. സാമ്പാൻ താളം കാലുകളിൽ ഒളിപ്പിച്ചു വെച്ച കളിക്കാരൻ. ഗോളടിക്കുവാനും ഗോളടിപ്പിക്കുവാനും ഗോൾ തടുക്കുവാനും ഒരേപോലെ കഴിവുള്ളവൻ. പ്രതിസന്ധി ഘട്ടങ്ങൾ കീറിമുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയുമേറെ ദൂരം ഇനിയുമേറെ കാലം മുന്നോട്ടു പോവാൻ സാധിക്കട്ടെ.